യോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, നമ്മുടെ പുതിയ മാസ്ക് കണ്ടല്ലേ, അല്ലു അർജുൻ ആലപ്പുഴ, അതായത് അല്ലു അർജുൻ ഫാൻസിൻ്റെ ആലപ്പുഴയുള്ള ടീം ചെയ്ത മാസ്കാണ്. അപ്പോൾ നമുക്കും അതിലെ ഒരു കിടിലൻ മാസ്ക് കിട്ടി. നല്ല അടിപൊളി മാസ്കാണ്, അതായത് ഡബിൾ ലെയറാണ് ഈ ഒരു മാസ്ക്. അകത്ത് വൈറ്റ്, നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഈ ഒരു മാസ്കിന്. പിന്നെ ഞാനും ഒരു കട്ട അല്ലു അർജുൻ ഫാൻ കൂടിയാണ്. അപ്പം ഈ സംഭവം കിട്ടിയത് പിന്നെ ഒരു രണ്ട് ദിവസമായിട്ട് ഇത് തന്നെ അസ്ഥിരം ഞാൻ വിൽക്കുന്നത്. സോ അല്ലു അർജുൻ ഫാൻസ് ആലപ്പുഴ, ഒരു ബിഗ് താങ്ക്സ് ഈ ഒരു മാസ്ക് നമുക്ക് തന്നതിന്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കട്ട അല്ലു അർജുൻ ഫാനാണ്. ഓപ്പണ തുറന്ന് പറയുവാണ്, ഞാൻ ഭയങ്കര ഒരു അല്ലു അർജുൻ്റെ ഒരു കട്ട ആരാധകനാണ്. എന്ന് വെച്ചാൽ മറ്റ് നടന്മാർ ഇഷ്ടമല്ലെന്നല്ല, എല്ലാവരും ഇഷ്ടമാണ്. ഇപ്പോൾ മലയാളമാണ്, തമിഴാണ്, തെലുങ്കാണ്, ഹിന്ദിയാണ്, ഇംഗ്ലീഷാണ്, എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ നടന്മാർ ഇഷ്ടമാണ്. എനിക്കങ്ങനെ ഇന്നാൾ ഒരു കമ്പാരിസൺ ഇല്ല, എനിക്ക് ഇന്നാൾ ഇഷ്ടമല്ല, ഇന്നാൾ ഇഷ്ടമാണ്, അങ്ങനെ ഇതില്ല. എല്ലാവരും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഈ അല്ലു അർജുൻ എന്ന് പറഞ്ഞ ഈ ഒരു നായനോട് ഒരു എന്താ അല്ലു ഏട്ടനോട് പ്രത്യേക ഇഷ്ടമാണ്, ഒരു ക്രേസ്, എന്തൊരുതരം ആരാധന. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ കുട്ടിക്കാലം തൊട്ട് അല്ലു അർജുൻ്റെ സ്ഥിരം മൂവീസ് ഞാൻ കാണാറുണ്ട്. അതായത് ഫസ്റ്റ് മൂവി ഗംഗോത്രിയും, അതിനുശേഷം ലാസ്റ്റ് അഭിനയിച്ചത് അള വൈകുണ്ടപുരം. അപ്പോൾ ഒരു മിനിറ്റ്, ബൈക്കിൽ ഒരു കാറ് വരുന്ന മാൻ. ഓക്കെ, നമ്മൾക്ക് വഴി വന്നിരിക്കുന്നത് കൊണ്ടാണ്. സോ അല്ലു അർജുൻ, അപ്പോൾ അല്ലു അർജുൻ്റെ എല്ലാ മൂവീസും നമ്മൾ കാണാറുണ്ട്. അതായത് ലാസ്റ്റ് ഇറങ്ങിയ അള വൈകുണ്ടപുരം വരെ എല്ലാം കണ്ടിട്ടുണ്ട്. അതായത് റിപ്പീറ്റഡ് എല്ലാ മൂവീസും കാണാറുണ്ട്. പിന്നെ അല്ലു അർജുൻ ഇത്ര ആരാധന തോന്നാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞാൽ കുട്ടിക്കാലം തൊട്ട് അല്ലു അർജുൻ്റെ സ്ഥിര മൂവീസ് റിപ്പീറ്റ് എപ്പോഴും കാണുമായിരുന്നു. ഒരുപക്ഷെ ആക്ഷൻ സീക്വൻസ് ആകാം, അല്ലെങ്കിൽ റൊമാൻസ് ആകാം, എല്ലാം കൊണ്ടും അല്ലു അർജുൻ പൊളിയാണ്. കാരണം അല്ലു അർജുൻ എന്ന് ആ ഒരു വ്യക്തി എന്താ സത്യം പറഞ്ഞാൽ എന്താ പറയാൻ വാക്കുകളില്ല. കാരണം വേറെ ലെവല് ഒരു ഐറ്റമാണ്. ഇപ്പം ആക്ടിങ് ആണെങ്കിലും അതിൽ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും എല്ലാം പൊളിയാണ്. ഞാൻ മറ്റ് ആക്ടേഴ്സിനെ ഒന്നും അങ്ങനെ കുറച്ച് പറയുമല്ല, എല്ലാവരും പൊളിയാണ്. പക്ഷേ ഈ അല്ലു അർജുൻ എന്ന് പറഞ്ഞ ഈ നായനോട് എനിക്ക് ഈ അല്ലു ഏട്ടനോട് ഭയങ്കര ഒരു തരം അല്ലു ഏട്ടൻ ഏട്ടനോട് ഒരു ഇഷ്ടമാണ്. സോ പിന്നെ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്താണെങ്കിൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ, അതായത് ഈ കൊറോണ ഈ സമയത്താണെങ്കിൽ പോലും നമ്മൾ അധികം പുറത്തുനിന്ന് പോകത്തില്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത കണ്ട മൂവീസ് എന്ന് പറയുവാണെങ്കിൽ അല്ലു അർജുൻ്റെ മൂവീസ് തന്നെയാണ്. ഒരുപാട് തവണ ഈ ആര്യയില്ലേ, ആര്യയൊക്കെ എനിക്ക് എത്ര ഒരു നൂറാണെന്ന് എനിക്കറിയില്ല, അതി കൂടുതൽ. അതായത് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇന്നീ ടൈം വരെ ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് കണ്ട മൂവിയാണ് ആര്യ. ഇന്നലെയും ടി വി ഉണ്ടായിരുന്നു, ഇന്നലെയാണ് മെനിങ്ങാന്ന് ടി വി ഉണ്ടായിരുന്നു കണ്ട്. അതുപോലെ തന്നെ അല്ലു അർജുൻ്റെ പല മൂവീസ് എൻ്റെ ലാപ്പിൽ തന്നെ ഒരു കളക്ഷൻ കിടപ്പുണ്ട്. അല്ലു അർജുൻ മൂവീസ് എന്ന് പറഞ്ഞത് മിക്കവാറും റിപ്പീറ്റ് കാണുന്ന മൂവിയാണ്. അതുപോലെ തന്നെ പിന്നെ റിപ്പീറ്റ് കണ്ട ഒരു മൂവി എന്ന് പറയുന്നത് യാഷ് ബോസിൻ്റെ നമ്മുടെ KGF. അതിനെ പറയേണ്ട കാര്യമില്ലല്ലോ, ആ ഒരു മൂവി. ഈ രണ്ട് മൂവീസാണ് ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് കണ്ടത്. ബാക്കി മൂവീസ് കുറേ കണ്ടായിരുന്നു, എന്നാൽ പോലും റിപ്പീറ്റഡ് സ്ഥിരം കാണുന്നത്. ഒരു തവണയൊക്കെ ഈ ആര്യ എന്ന മൂവി ഞാൻ ഒന്നും രണ്ടും വട്ടം കണ്ട ടൈം വരെയുണ്ട് ഈ ലോക്ക്ഡൗൺ സമയത്ത് തന്നെ. കാരണം അല്ലു അർജുൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയോട് ഒരുതരം പ്രത്യേക ആരാധനയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ അത്രയ്ക്കും ഒരു ബിഗ് ഫാനായ എനിക്ക് ഈ അല്ലു അർജുൻ ഫാൻസ് ആലപ്പുഴ അവരുടെ ടീം എനിക്കൊരു മാസ്ക് വന്നപ്പോൾ ഒരു ഭയങ്കര ഹാപ്പി ആയിപ്പോയി. സോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു മാസ്ക് കൊണ്ട് തന്നത് അല്ലു ശരത്ത് എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനാണ് ഈ ഒരു മാസ്ക് നമ്മൾ തന്നത്. അതായത് അല്ലു അർജുൻ ഫാൻസിൻ്റെയൊക്കെ ഒരു മെയിൻ മെമ്പറാണ് അവൻ. അപ്പോൾ അവനാണ് നമുക്ക് ഈ ഒരു മാസ്ക് കൊണ്ട് തന്നത്. സോ നിങ്ങൾക്ക് ഈ മാസ്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് അല്ലു അർജുൻ്റെ ഫാൻസ്, അപ്പം അല്ലു ഏട്ടൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു മാസ്ക് പൊളി മാസ്കാണ്, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അവൻ്റെ ഇൻസ്റ്റാ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ അവനേക്ക് ഒരു കോൺടാക്ട് ചെയ്യുക, സംഭവം മേടിക്കുക. സംഭവം പൊളിയല്ലേ, അടിപൊളി. കാരണം ക്വാളിറ്റി പ്രക്ഷയില്ല, അടിപൊളി ക്വാളിറ്റിയാണ്, ഡബിൾ ലെയറാണ്, പിന്നെ ലോഗോ ഒക്കെ ഉണ്ട്. അല്ലു അർജുൻ പൊളിയല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് മേടിക്കുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ മാസ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ ഇൻസ്റ്റാ ലിങ്ക്, ശരത്ത് അല്ലു ശരത്ത്, അപ്പം അവൻ്റെ ഇൻസ്റ്റാ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ കയറി നോക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക. പിന്നെ നിങ്ങൾ അല്പം ദൂരെയാണെങ്കിൽ പോലും അത് എങ്ങനെയും നമുക്ക് എത്തിച്ചു തരാനുള്ള നമുക്ക് വഴി ഉണ്ടാക്കാം, അത് അവർ സെറ്റ് ചെയ്തോളും. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെക്കുന്ന ബെല്ലൊക്കെ നൈസ് ചെയ്യുക, ഷേ താഴെക്കുന്ന ബെല്ലൊക്കെ നൈസ് ആണ് നിന്നാൽ ചെയ്തേക്കുക. സ്ഥിരം ഇത് പറയുന്നതാണ്, അപ്പോൾ അത് ക്ലീശ ആയിട്ടാണ്, എന്നാൽ പോലും ജസ്റ്റ് ആ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞേ ഉള്ളൂ. സ്പീഡ് പറഞ്ഞപ്പോൾ നാ കുളിക്കിയതാ. സോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.